വയനാട് ജില്ലാ കളക്ടർ കെ ജി രാജുവിന്റെ സ്വർണമാലയും പണവും മോഷണം പോയി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് മോഷണം പോയത്. ലൈറ്റിട്ട് കിടക്കുകയായിരുന്നു, കണ്ണു തുറന്നപ്പോൾ നല്ല ഉരുക്കി പട്ട ഒരാളിങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് എൻ്റെ നേരെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. ആളോട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ ഒട്ടന്നെ മാലയെ നോക്കി, രാത്രി ഉറങ്ങും കഴുത്ത കുടുങ്ങാനൊക്കെയായിട്ട് ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്. മല നോക്കി തിരിഞ്ഞപ്പോൾ ജെല്ലിൽ കൂടെ ഒറ്റ ചാട്ടം പോയി. പെട്ടെന്ന് പാൻസ് നോക്കി, പാൻസിൽ 5000 രൂപ അതും എടുത്ത് അങ്ങ് പോയി. വേറെ നഷ്ടപ്പെട്ട ജീവൻ പോയേനെ. കാരണം വെച്ചാൽ അവൻ്റെ മാല എടുക്കുന്ന പൊസിഷൻ ഞാൻ കണ്ടെങ്കിൽ എടുക്കാതിരിക്കാനായിട്ട് ഞാൻ എന്തായാലും സ്വാഭാവിക ഒരു 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 ഒന്ന് പ്രതികരിക്കുമല്ലോ. അപ്പോൾ എന്നെ അടിച്ചു വീഴ്ത്തിട്ട് അവൻ കൊണ്ടുപോയി അവന് പറ്റുള്ളൂ. അപ്പോൾ എന്നെ അടിച്ചു വീഴ്ത്തിട്ട് ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ട് പോകും. അപ്പോൾ അതിൽ കുഴപ്പം, ജീവൻ കിട്ടി, മാല പോയി, പൈസ കിട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജിത ചേരുന്നു. അജിത, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അന്വേഷണം എങ്ങനെ പോകുന്നു? രജനി, ഇന്ന് ഇന്ന് രാവിലെ കളക്ടർമാരുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് വയനാട് ജില്ലാ കളക്ടർ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ട് എത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഹോട്ടലിലാണ്, സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടെ ഹോട്ടൽ മുറിയിൽ കള്ളൻ കയറുകയും സ്വർണമാലയും 5000 രൂപയും അടക്കമുള്ളവ മോഷ്ടിച്ച് കടന്നു കളയുകയും ആയിരുന്നു എന്നാണ് വയനാട് ജില്ലാ കളക്ടർ രാജു പറയുന്നത്. ഏതായാലും അദ്ദേഹം മോഷ്ടാവിനെ അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യം കാണുന്നത്. കാരണം സെക്രട്ടേറിയറ്റിന് തൊട്ട് മുന്നിലുള്ള തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. അതും ഒരു ജില്ലാ കളക്ടറുടെ റൂമിൽ കയറി മോഷണം നടത്തുക എന്നത് ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് പോലീസ് കാണുന്നത്. ഊർജിതമായ അന്വേഷണം മോഷ്ടാവിന് വേണ്ടി നടക്കുകയാണ്. രജനി, അജിത വിവരങ്ങൾ നൽകിയത്.